ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിലെ യൂണിറ്റ് ഫൈവിലുള്ള ഒരു പോയമാണ് പഠിക്കുന്നത്. പോയത്തിന്റെ പേരാണ് സൂ മാനേഴ്സ്. നമ്മളിപ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് റൂൾസ് ഫോളോ ചെയ്യുന്നില്ലേ? രാവിലെ പോയി അസംബ്ലിക്ക് നിന്നു, പിന്നെ തിരിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്തു, ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയമായപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അങ്ങനെ ഒരുപാട് ചട്ടങ്ങൾ അനുസരിച്ചാണ് നമ്മൾ സ്കൂളിൽ ഇരിക്കുന്നത് അല്ലേ. അതുപോലെ നമ്മൾ സൂവിൽ പോയി കഴിഞ്ഞാൽ പാലിക്കേണ്ട ചില ചട്ടങ്ങളെ കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്. സൂ മാനേഴ്സ്. ബി കെയർഫുൾ വാട്ട് യു സേ ഓർ ഡു വെൻ യു വിസിറ്റ് ദി ആനിമൽസ് അറ്റ് ദി സൂ. ബി കെയർഫുൾ, ബി കെയർഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. വാട്ട് യു സേ ഓർ ഡു, എന്ത് പറയുന്നെന്നും എന്ത് ചെയ്യുന്നെന്നും നമ്മൾ കെയർഫുൾ ആയിരിക്കണം. വെൻ യു വിസിറ്റ് ദി ആനിമൽസ്, എപ്പോഴാണ് കെയർഫുൾ ആയിരിക്കേണ്ടത്? When you visit the animals at the zoo, zoo ലുള്ള ആനിമൽസിനെ വിസിറ്റ് ചെയ്യുമ്പോൾ. Don't make fun of the camel's hump, he is very proud of his noble bum. Don't make fun of the camel's hump. ക്യാമൽസിന്റെ ഹമ്പ് എന്താണ്? ഇതാണ് ക്യാമൽസിന്റെ ഹമ്പ്. നമ്മൾ ക്യാമൽസിന്റെ ഹമ്പിനെ നോക്കി കളിയാക്കാൻ പാടില്ല. എന്തുകൊണ്ടാ? He is very proud. ക്യാമലിന് അതിന്റെ ഹമ്പ് is very proud of his noble hump. Proud in the meaning of that, feeling that you are the better than the other. Abhimanam, endine kurichana abhimanam ullathu camelne, adinde humpine kurichu, of his noble bump. Noble in the meaning honest. Noble in the meaning aanu mahathaya. Don't laugh too much at the chimpanzee, he thinks he is as wise as you or me. Don't laugh too much. ഒരുപാട് ചിരിക്കാൻ പാടില്ല. എവിടെ പോയി നിന്ന് ചിരിക്കാൻ പാടില്ല? അറ്റ് ദി ചിമ്പാൻസി, ചിമ്പാൻസിന്റെ അടുത്ത് നിന്ന് ചിരിക്കാൻ പാടില്ല. ഹി തിങ്സ്, അവൻ എന്ത് വിചാരിക്കും? അവൻ എന്ത് വിചാരിക്കുന്നു? ഹി ഈസ് ആസ് വൈസ് ആസ് യു ഓർ മീ. ചിമ്പാൻസി എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? ഹി ഈസ് ആസ് വൈസ് ആസ് യു ഓർ മീ. അത് നിങ്ങളെയും നമ്മളെയൊക്കെ പോലെ വൈസ്. വൈസിന്റെ മീനിങ് എന്താണ്? ഫുൾ ഓഫ് നോളജ്, ഫുൾ ഓഫ് നോളജ്, വലിയ ബുദ്ധിമാനാണെന്ന്, വലിയ ബുദ്ധിമാനാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ അതിൻ്റെ അടുത്ത് പോയി നിന്ന് ചിരിച്ച് കളിയാക്കാൻ പാടില്ല. ആൻഡ് ദി പെൻഗ്വിൻസ് സ്ട്രട്ടിങ് അറൗണ്ട് ദ ലേക്ക് ക്യാൻ അണ്ടർസ്റ്റാൻഡ് റിമാർക്സ് യു മേക്ക്. ആൻഡ് ദി പെൻഗ്വിൻസ്, പെൻഗ്വിൻസിന്റെ കാര്യത്തിലാണെങ്കിലോ, പെൻഗ്വിൻസ് എങ്ങനെയാണ് നടക്കുന്നത്? സ്ട്രട്ടിങ് അറൗണ്ട് ദി ലേക്ക്, ലേക്കിന് ചുറ്റും സ്ട്രട്ടിങ്. സ്ട്രട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ടു വാക്ക് ഇൻ എ പ്രൗഡ് വേ. പെൻഗ്വിൻസ് നടക്കുന്നത് കണ്ടിട്ടില്ലേ? തല ഉയർത്തിപ്പിടിച്ച് അതിന്റെ ചെസ്റ്റ് ഒക്കെ വിരിച്ചു വെച്ചിട്ടാണ് നടക്കുന്നത് അല്ലേ. അതിനെയാണ് സ്ട്രട്ടിംഗ് എന്ന് പറയുന്നത്. അത്രയും അഭിമാനത്തോടെ നടക്കുന്ന പെൻഗ്വിൻസിനെ നോക്കി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? സംസാരിക്കാൻ പാടില്ല. നമ്മൾ എന്തെങ്കിലും കമന്റ്സ് പറയുമ്പോൾ അതിനെ പെട്ടെന്ന് മനസ്സിലാവും. ക്യാൻ അണ്ടർസ്റ്റാൻഡ് റിമാർക്സ് യു മേക്ക്. റിമാർക്സ് എന്ന് പറഞ്ഞാൽ ടു സേ സംതിങ്, എന്തെങ്കിലും കമന്റ് പറയുക. ആൻഡ് ദി പെൻഗ്വിൻസ് സ്ട്രട്ടിംഗ് അറൗണ്ട് ദ ലേക്ക് ക്യാൻ അണ്ടർസ്റ്റാൻഡ് റിമാർക്സ് യു മേക്ക്. ട്രീറ്റ് ദം ആസ് വെൽ, ആ മൃഗങ്ങളെയൊക്കെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യൂ. ആസ് ദേ ഡു യു, ആൻഡ് യു വിൽ ഓൾവേസ് ബി വെൽക്കം അറ്റ് ദി സൂ. അങ്ങനെയാണെങ്കിൽ you will always be welcome at the zoo. നിങ്ങൾക്ക് എപ്പോഴും സൂവിലോട്ട് പോവാം. വെൽക്കം. നമുക്ക് ന്യൂ വേർഡ്സ് നോക്കാം. പ്രൗഡ്, പ്രൗഡിന്റെ മീനിങ് നേരത്തെ പറഞ്ഞില്ലേ? ഫീലിംഗ് ദാറ്റ് യു ആർ ബെറ്റർ ദാൻ അതർ. അഭിമാനം, നോബിൾ, ഹോണസ്റ്റ്, മഹത്തായ, വൈസ്, ഫുൾ ഓഫ് നോളജ്. പെൻഗ്വിൻസ്, പെൻഗ്വിൻസിന്റെ സ്പെല്ലിംഗ് പഠിക്കണം കേട്ടോ. സ്ട്രട്ടിംഗ്, to walk in a proud way. Remarks, to say something. നമുക്ക് ഈ ചാപ്റ്ററിന്റെ എക്സസൈസ് നോക്കാം. What do you see at the zoo? സൂവിൽ നിങ്ങൾ എന്തൊക്കെയാ കാണുന്നേ? We see animals and birds at the zoo. What does the camel have on its back? ക്യാമലിന്റെ ബാക്കിൽ എന്താണ് ഉള്ളത്? Camel have hump on its back. Have you been to a zoo? നിങ്ങൾ സൂവിൽ പോയിട്ടുണ്ടോ? Yes, I have been to a zoo. Name the animals which you have seen in a zoo. Say the names in your own language and then in English.
നമ്മൾ സൂവിൽ കണ്ടിട്ടുള്ള മൃഗങ്ങളുടെ പേര് ആദ്യം മലയാളത്തിൽ പറയണം, പിന്നെ ഇംഗ്ലീഷിൽ പറയാനാണ് പറഞ്ഞേക്കുന്നത്. എന്തൊക്കെ മൃഗങ്ങൾ ഉണ്ടാവും സൂവിൽ? ടൈഗർ ഉണ്ടാവും, ലയൺ ഉണ്ടാവും, പെൻഗ്വിൻസ് ഉണ്ടാവും, മങ്കി ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും അല്ലേ. നെയിം ദി ആനിമൽസ് യു ലൈക്ക് ദി മോസ്റ്റ്. വൈ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആനിമൽ ഏതാണെന്ന് പറയണം, അതിന് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടതെന്നും പറയണം. അതിൻ്റെ ആൻസർ എന്താ? അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇരിക്കും കേട്ടോ. ഐ ലൈക്ക് ടു പീകോക്ക് ദി മോസ്റ്റ്. എനിക്ക് പീകോക്കിനെയാണ് ഇഷ്ടം. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ബിക്കോസ് ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് കളർഫുൾ. അതൊരു നല്ല ബ്യൂട്ടിഫുൾ ആയ ബേർഡ് ആയതുകൊണ്ട്. ഡിഡ് യു ഫീഡ് എനി ആനിമൽസ് അറ്റ് ദി സൂ? നിങ്ങൾ സൂയിൽ ഏതെങ്കിലും ആനിമൽസിനെ ഫീഡ് ചെയ്തിട്ടുണ്ടോ? ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? ഫീഡ് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? നോ, ഐ ഡിഡ്ന്റ് ഫീഡ് എനി ആനിമൽസ് അറ്റ് ദി സൂ. ഷുഡ് വി ടീസ് ആനിമൽസ്? No, we should never tease animals. Next exercise, let's write. Here, visit to my village. Fill in the blanks with the words from the box. ഈ ബോക്സിലുള്ള വേർഡ്സ് വെച്ചിട്ട് നമ്മൾ ഈ ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ് കംപ്ലീറ്റ് ചെയ്യണം. ഇൻ ജൂൺ വി വെന്റ് ടു എ ഡാഷ്. ഈ പിക്ചർ നോക്കൂ. പിക്ചർ നോക്കിയിട്ട് ഈ ബോക്സിൽ നിന്ന് നമ്മൾ വേർഡ് സെലക്ട് ചെയ്യണം. ദിസ് ഇസ് വില്ലേജ്. ഇൻ ജൂൺ വി വെന്റ് ടു എ വില്ലേജ്. ഒരു ഗ്രാമത്തിലോട്ട് പോയി. ആ ജൂണിൽ നമ്മളൊരു വില്ലേജ് വിസിറ്റ് ചെയ്ത കഥയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഇൻ ജൂൺ വി വെന്റ് ടു എ വില്ലേജ് വേർ മൈ ഗ്രാൻഡ് മദർ ലിവ്സ്. ദ ഗ്രാൻഡ് മദർ, ഷി ഹാസ് എ ഫാം. ഓൺ ഹർ ഫാം ദർ ആർ മെനി ആനിമൽസ്. There are two horses, a cat with its kitten, three dogs, one hen, as well as a cock and a cow. Every morning she feeds her animal with hay or milk. They drink water from a pond on the farm. കോമ്പോസിഷൻ കോണർ, ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. ഈ പിക്ചർ നോക്കിയിട്ട് നമ്മൾ ഈ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് കംപ്ലീറ്റ് ചെയ്യണം. ലൈൻസ് ഫ്ലവേഴ്സ് ബസ്റ്റ് ടു ബി ബസ്റ്റ്. ദിസ് ഈസ് എ ഡാഷ്. ദിസ് ഈസ് എ ബി. ഇറ്റ് ഹാസ് ഡാഷ് ഓൺ ഇറ്റ്സ് വിങ്സ്. ഇറ്റ് ഹാസ് ലൈൻ ഓൺ ഇറ്റ്സ് വിങ്സ്. ലൈൻ ഓൺ ഇറ്റ്സ് വിങ്സ്. ഇറ്റ് ഹാസ് two antennas. It has two antennas. It buzzes round the flower. It buzzes round the flower. It buzzed and buzzed and came to the zoo. Next, look at the picture and fill in the blanks. ഈ ചിത്രത്തിൽ നോക്കിയിട്ട് നമ്മൾ ആ ആനിമൽസിന്റെ പേര് ഫില്ല് ചെയ്യണം. This is lion, L-I-O-N. Tiger, T-I-G-E-R. Wolf, W-O-L-F. Jackal, J-A-C-K-A-L. Monkey, M-O-N-K-E-Y. Chimpanzee, C-H-I-M-P-A-N-Z-E-E. Giraffe, G-I-R-A-F-F-E. Deer, D-E-E-R. All, O-W-L. Bear, B-E-A-R. Let's make the noises that animals make. ഇതിൻ്റെ അകത്ത് ഓരോ മൃഗങ്ങൾ ഉണ്ടാക്കുന്ന സൗണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. ലയണിൻ്റെ റോർ, ഹോഴ്സ്. നേ, ഡക്ക് ക്വാക്ക്. ഗോഡ് ബ്ലീറ്റ്. പിക് ഗ്രണ്ട്. ഡോഗ് ബാർക്ക്. കൗ മൂ. സ്പാരോ ചിർപ്പ്. മങ്കി ചാറ്റർ. Snake, hiss. Join the dots. Complete the name of the animals. ഈ dots join ചെയ്തിട്ട് ഇത് ഏത് ആനിമലാന്ന് പറയണം. ഈ dots join ചെയ്യണേ. ഇതിൻ്റെ ഇത് ഏത് ആനിമലാ? ഡൈനോസർ. സ്പെല്ലിംഗ് D-I-N-O-S-A-U-R. ഈ ചാപ്റ്ററിൻ്റെ എക്സസൈസ് കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.